ഞാന് ഇതിലൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി വന്നാണ് അപ്പോൾ ഇതിന് എല്ലാവരും സഹകരിക്കണമെന്ന് ആദ്യമായിട്ട് ഞാൻ ഉണർത്തുകയാണ് ഞാൻ ഇതിനെ കൂടെ ഒരു പിന്നെ ഒരു വീഡിയോ വിടുന്നുണ്ട് ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും കൂടിയിട്ട് ഞാൻ ഒന്നും കൂടി വിടുന്നുണ്ട് അപ്പം ഇത് ഈ ബിസ്ക്കറ്റ് ഈ കേക്ക് പിന്നെ റസ്ക് പിന്നെ നമ്മളെ കടയിൽ വിൽക്കുന്നുണ്ട് ഒരുപാട് കടകൾ വിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നൊക്കെ രണ്ട് മൂന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ വിൽപ്പന നിർത്തി വെച്ചു റിട്ടേൺ കൊടുക്കാൻ വെച്ചുണോ എന്നുവെച്ചാൽ ഇന്നലെ ഞാൻ രാത്രി കണ്ടോട് കൂടിയിട്ട് ഞാൻ പിന്നെ കൊടുക്കൽ നിർത്തി വെച്ചു എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് തിരിച്ച് കൊടുക്കണം ഞാൻ സാധനം വെക്കണില്ല ഇന്നൊന്നും രണ്ട് ആൾക്കാർ കൊണ്ടായാലും തിരിച്ചു കൊണ്ടു തുറന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പിന്നെ അത് കണ്ടാൽ ആരും തിന്നുമോ അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് അതും ഞാൻ സ്ഥിതി ചെയ്യാതെ ആണെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടി വെച്ചാണ് നമ്മൾ കണ്ടാൽ ഇനി അതാണോ അല്ലെ അത് ആദ്യപ്പെട്ടതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല പക്ഷെ എന്നാലും നമുക്ക് മാനസികമായിട്ട് അത് ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാനേ നമുക്ക് പറ്റൂല അപ്പോൾ ഈ പഹന പിടിക്കണം ഈ ചെങ്ങ ഇവനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യാപാരി വ്യവസായികൾ ഒന്നിക്കണം എന്നാ കഴിയും അപ്പൊ എനിക്ക് ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഈ സാധനം എല്ലാവരും ബഹിഷ്കരിക്കുക ഒരു കുട്ടിയാളും ഇത് നീ ഇറക്കരുത് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് ഇടുക്കരുത് എടുക്കട്ട ഒരാളും ഇത് ഇറക്കാതെ ഈ സാധനം ഒക്കെ കമ്പനിക്ക് തിരിച്ചു കൊടുക്കുക അതെല്ലാം മാണ്ഡ് ഞാൻ നാളെ ഞാൻ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നിട്ട് ഇവനെ പിടിച്ചിട്ട് ഇവന ഈ സോഷ്യൽ മീഡിയത്തെ പിടിച്ച നടപടി എടുത്തതിന് ശേഷം എല്ലാവർക്കും അറിയിച്ചതിന് ശേഷം മാത്രം ഇനി എല്ലാവരും ഈ സാധനം ഇറക്കുക ഇത് പിന്നെ ഹൈദരാബാദ് നമ്മളെ ഇവിടെ നിന്നല്ല ഈ സാധനങ്ങൾ വരേണ്ടി പുറത്തുനിന്നാണ് വരേണ്ടത് അപ്പൊ നമ്മളെ കേരളക്കാർ ഇവർ എന്ത് ചെയ്താലും തിന്നും എന്നുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ ഉള്ളത് എന്ത് ഇത് കൊന്നാലും അപ്പൊ അതുകൊണ്ട് അത് തിരുത്താൻ വേണ്ടിയിട്ട് എല്ലാ ഗ്രൂപ്പുകൾക്കും ഇത് ഷെയർ ചെയ്തിട്ട് ഈ സാധനം എല്ലാവരും നിർത്തണം എന്റെ വിരീതമായിട്ട് ഞാൻ പറയണേ നിങ്ങൾ കണ്ടാലും ഏതൊരു വ്യക്തി കണ്ടിട്ടുണ്ടെങ്കിലും എന്താ അതിന്റെ സ്ഥിതി അവന് യാതൊരു നിലയും വരില്ലാതാണ് ഇപ്പോൾ അവനീ കാണിക്കേണ്ടത് ഇത് ആരോ വീട് എടുത്ത് വിട്ട ആളായാലും ശരി അവനെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇതിന്റെ കമ്പനികൾ ഇത് അറിഞ്ഞിട്ട് ഞമ്മളിപ്പോൾ ഈ ഒന്ന് രണ്ടാൾ പറഞ്ഞുകൊടുക്കാറില്ല ഇത് സാധനം നിർത്തി നിർത്തലാക്കുമ്പോൾ കമ്പനി ഈ ഇതിന്റെ കമ്പനികൾ മൊത്തത്തിൽ ഇതറിയും അപ്പൊ അവര് ഇത് അന്വേഷണം നടത്തിയിട്ട് അവനെ പിടിക്കും അല്ലാതെ ഇവനെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല ഇതുമാതിരി എന്തെല്ലാം ചെയ്യുന്നുണ്ടാവും നമ്മുടെ കേരളത്തിൽ എല്ലാ ഇത്തെല്ലാ സാധനം പുറത്തുനിന്ന് വരുന്നുണ്ട് ഇപ്പൊ ഞാനൊരു കച്ചവടക്കാരനാണ് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാവരും ഇത് ഒന്ന് ഷെയർ ചെയ്ത് ഇത് അവരുടെ മുന്നിൽ എത്തിയിട്ട് കമ്പനിക്കാരുടെ മുന്നിൽ എത്തണമെന്നുണ്ടെങ്കിൽ എല്ലാ കമ്പനിക്കാരും റിട്ടേൺ കൊടുക്കണം അപ്പൊ ഈ വീഡിയോ കാട്ടി കൊടുത്തിട്ടുണ്ട് ചിലരൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ ഇവനെ വ്യക്തമായിട്ട് ഇവനെ പിടിക്കാൻ കഴിയും നൂറ് ശതമാനം പിടിക്കാം അതിന് എന്തെന്നുവെച്ചാൽ നമ്മൾ വ്യാപാരികൾ ഒന്നിക്കണം എല്ലാ കാര്യത്തും ഒന്നിക്കേണ്ടല്ലോ ഇതിനും കൂടെ ഒന്ന് ഒന്നിച്ച് നോക്കുകയാണെങ്കിൽ എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് അവർ അതിന് ഒഴിവാക്കിയിട്ട് അതിനുള്ള നടപടി എടുത്തിന് ശേഷമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത് ഇറക്കാം അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ ഇത് ഉണ്ടാക്കാൻ സംവിധാനം ഉണ്ടാക്കിയിട്ട് കേരളത്തിൽ തന്നെ ചിലപ്പോൾ അവിടെ നിന്ന് കുറഞ്ഞ കാണുമ്പോൾ പെട്ടി മാറ്റി കാണു തന്നാലും പറ്റൂല അത് ചെയ്യും ആൾക്കാരെ പറയാൻ പറ്റൂല ഏതായാലും ഇത് നിങ്ങൾ പ്രത്യേകിച്ച് ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് ഷെയർ കാണ്ട് ചെയ്താണ്ട് ഇത് നടപടിയെടുക്കാനുള്ള സൗകര്യം എല്ലാ ഗ്രൂപ്പിലും ചെയ്തിട്ട് ചെയ്യണം എല്ലാ വ്യാപാരി വ്യവസായം ഇവിടെ മാത്രല്ല നമ്മൾ വേങ്ങന്നല്ല വൈവ് ഗ്രൂപ്പ് പല ഗ്രൂപ്പിലുണ്ടല്ലോ ഒരു ഗ്രൂപ്പിൽ വിട്ടാൽ മറ്റേ ഗ്രൂപ്പ് എത്തും അങ്ങനെ വിട്ട് വിട്ട് എല്ലാ വ്യാപാരികൾക്കും ഇത് ഈ ഫോട്ടോസ് ഈ വീഡിയോ സഹിതം കൊടുക്കുക അത് എനിക്ക് ഇതേ ഒരു വിനീതമായിട്ടൊരു അപേക്ഷയാണ് ഇതെല്ലാവരും അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അസ്സാം വലൈക്കും